മുടിയെടുക്കുന്ന വിഷയം അഖീഖത്തിന്റെ സമയത്ത് കുട്ടിക്ക് വേണ്ടി അഖീഖ തർത്ത് കൊടുക്കൂലേ? എന്താ വിഷയം? ഇപ്പോ ബാങ്കിൽ പോയിട്ട് സ്വർണം പണയം വെച്ചിട്ടായിരിക്കും അഖീഖ തർക്ക. ഹറാം നമ്പർ വൺ. കാരണം പലിശക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആളുകളുടെയും വയറ്റിലേക്ക് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഭക്ഷണം കൊടുക്കുന്നത്. ഹറാമിന്റെ കുറ്റം എത്രയാണ്? അത് മാത്രമല്ല, അഖീഖത്ത് അറുക്കുന്നത് അത് അറുക്കാൻ കഴിവുള്ളവര് അറുത്താ മതി, ഇല്ലേ എന്നെങ്കിലും അരിക്കണം പറത്താൻ മതി, വാപ്പാ കറക്കാൻ പറ്റില്ല, മകന് മകനന്റെ അഖീഖ തർക്ക, എന്നാലും കുഴപ്പമില്ല. പക്ഷേ പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യല്ല. എന്ത്, നമ്മുടെ കന്ന് 200 കിലോ കൊടുക്കണം, അല്ലെങ്കിൽ 500 കിലോ ഇറച്ചി വേണം, എന്ത് നിങ്ങൾ കൊണ്ട് പറ്റുക ചെയ്തോ? ഒരാടും കുട്ടി മതി, ഒരാടും കുട്ടി മതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാട്, അതല്ലെങ്കിൽ ഒരു കന്ന്. പക്ഷേ നമ്മൾ മത്സരമാണ്, അപ്പുറത്തെ വീട്ടിൽ എത്ര കൊടുത്തത്, എന്നാ പിന്നെ നമ്മളൊരു 5 എണ്ണം കിടക്കട്ടെ? അങ്ങനെ ചെയ്യല്ലേ. അള്ളാഹുവിന് വേണ്ടി പറയണം, നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തല്ലേ, പൊങ്ങച്ചോ കിട്ടൂല. അങ്ങനത്തെ ആളുകളെ പറ്റി നാട്ടുകാരെങ്കിലും പറയും ആള് പൊങ്ങച്ചക്കാരനാണ്. നിങ്ങളുടെ കൽബിൽ പൊങ്ങച്ചുണ്ടോ, നാട്ടുകാരുടെ കൽബിലേക്ക് അത് ഇട്ട് കൊടുക്കും, ആള് വടായിയാണ്, ആള് വെറുതെ പൊങ്ങച്ചം കാട്ടുന്ന ആളാണ്. പറയൂലേ മനുഷ്യന്മാര്? പറയാറില്ലേ. നിങ്ങൾ മുഖലിസ് ആണോ, ആളുകളുടെ കൽബിൽ അത് ഇട്ട് കൊടുക്കും, ആള് ഇഖ്ലാസുള്ള മനുഷ്യനാണ്. നിങ്ങൾ കാട്ടിക്കൂട്ടണ്ട, അള്ളാഹുവിനറിയാമതിന്റെ നിജസ്ഥിതി. കൽബുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്.